ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ആൻഡ് റെഡ് ഫീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കല്ലിൽ ചതച്ചെടുത്തിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അതിന് അതിൻ്റെ മെയിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഉപ്പുമാങ്ങയാണ് രണ്ട് മാസത്തോളം ആയിട്ടുള്ള ഉപ്പുമാങ്ങയാണ് നമുക്ക് വേണ്ടുന്നത് ഒത്തിരി ഉടഞ്ഞു പോയ മാങ്ങ നമുക്ക് വേണ്ടതില് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിന് പച്ചമാങ്ങ എടുത്തുകൂടെയാണ് പക്ഷെ പച്ച മാങ്ങയ്ക്ക് ഉപ്പിലിട്ട മാങ്ങക്കും തമ്മിൽ ടേസ്റ്റ് ഒത്തിരി വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇത് നമുക്ക് നമ്മുടെ ചോറിൻ്റെ കൂടെ നല്ല കട്ട കട്ടത്തൈലൊക്കെ ചേർത്ത് ചമ്മന്തി കഴിക്കാവുന്നതേ ഉള്ളൂ പിന്നെ പഴങ്ങഞ്ഞി ഇഷ്ടമുള്ളവർക്കും കഴിക്കാം പിന്നെ ചീനി പുഴുങ്ങിയ ചീനി ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറയുന്നത് കപ്പയാണ് കപ്പ പുഴുങ്ങിയത് കൂടി ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കണ്ടോളൂ ചതച്ചെടുത്താലോ ഇതേപോലൊരു കല്ലിലാണ് ഞാനത് ചതച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് ഒരു ആറ് ചെറിയ ഉള്ളിയാണ് ഞാൻ ഇട്ടു ഇട്ടുമെടുത്തിട്ടുള്ളത് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതേയുള്ളു ഇപ്പൊ ഉള്ളി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോ കണ്ണിമാങ്ങയാണ് ഉപ്പിലിട്ട് വെച്ചിട്ടുള്ളത് ആ കണ്ണിമാങ്ങ ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ചതച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ രണ്ടും നന്ന ചതച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഉപ്പും മുളക് പൊടിയുമാണ് അതിലേക്ക് ചേർക്കാനുള്ളത് ഇനി പാത്രത്തിൽ തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനിയിപ്പോൾ ഞാൻ കല്ലിലോട്ട് അതിടുന്നില്ല നമ്മൾ കല്ലിൽ നിന്ന് അത് പാത്രത്തിലോട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ് ഇനി ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ആ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചമ്മന്തി റെഡിയായി വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാം കൊച്ചു കുട്ടികൾ കൂടി ചെയ്യാവുന്ന ഒരു ചമ്മന്തിയാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവരെ കൂടെയൊക്കെ ഇത് കഴിക്കാവത്തേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ കമൻസൊക്കെ തരണം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും എൻ്റെ താങ്ക്